വെൽക്കം ടു ഇഷാനാറിൻസ് വേൾഡ്. നമുക്കിന്ന് ചിക്കനും ബീഫും ഒന്നും ഉപയോഗിക്കാതെ എളുപ്പത്തിൽ വളരെ ചിലവ് കുറഞ്ഞ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അതിനായി ഞാൻ ദാ ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. 1.5 സവാള അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇവയെല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായി ഞാനൊരു ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നന്നായി വഴറ്റിയെടുക്കാം. സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കരിവേപ്പിലയും മല്ലിയിലയൊക്കെ ഒന്ന് ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്തെടുക്കുന്നുണ്ട്. ഇവയെല്ലാം നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള പൊടികളൊക്കെ അടുത്ത സ്റ്റെപ്പിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാ ഇപ്പോൾ ഉള്ളി മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് 1 ടീസ്പൂൺ ബിരിയാണി മസാലയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1 കപ്പ് റവയും കൂടി എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി ചൂടായ ചട്ടിയിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്തെടുത്ത് നന്നായിട്ട് ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ ഉള്ളിക്ക് ബ്രൗൺ നിറം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാല വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി ഫ്ലെയിം സിമ്മിലാക്കി റവ ചേർത്ത് കൊടുക്കാം. റവ ചേർക്കുമ്പോൾ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ റവ കട്ടയായി പോകും. പ്ലേറ്റിലേക്ക് വേണ്ട റവ മിക്സ് റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഉള്ളി മസാല കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് പോയി കിട്ടാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ 1 പ്ലേറ്റിൽ മുട്ട കലക്കിയത് വെച്ചിട്ടുണ്ട്. മറ്റൊരു പ്ലേറ്റിൽ റസ്ക് പൊടിയും എടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റിൻ്റെ മിക്സിൽ നിന്നും കുറേശ്ശേ എടുത്ത് കൈവെച്ച് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം എഗ് ബേക്കറിൽ ഒന്ന് മുക്കിയതിന് ശേഷം റസ്ക് പൗഡർ തട്ടിയെടുക്കാം. ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലുള്ള വെറൈറ്റി ആയ റെസിപ്പീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക.